ഈ കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ജി മോഹൻരാജുണ്ട് ശ്രീ മോഹൻരാജ് അഭിനന്ദനാഹമാണ് പ്രോസിക്യൂഷൻ്റെ പ്രവർത്തനം ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ കഴിഞ്ഞു പക്ഷേ പ്രോസിക്യൂഷന് പൂർണ്ണ തൃപ്തിയുണ്ടോ പരമാവധി ശിക്ഷ ആണ് നൽകിയിരിക്കുന്നത് എല്ലാ കുറ്റകൃത്യങ്ങൾക്കും പറഞ്ഞോളൂ എല്ലാ കുറ്റകൃത്യങ്ങൾക്കും അതായത് ആര ആരോപിക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങൾക്കും മുന്നൂറ്റി രണ്ടിൽ വധശിക്ഷ ഒഴികെ പരമാവധി ശിക്ഷയാണ് നൽകിയിരിക്കുന്നത് കാര്യം മുന്നൂറ്റി ഏഴിന് കൊലപാതക ശ്രമത്തിന് ഏറ്റവും മാക്സിമം പണിഷ്മെൻറ്റ് ജീവപര്യന്തമാണ് അത് നൽകിയിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത്തെട്ടാം വകുപ്പിന് പത്ത് വർഷമാണ് അത് നൽകിയിട്ടുണ്ട് ഇരുന്നൂറ്റി ഒന്നാം വകുപ്പിന് ഏഴ് വർഷമാണ് അത് നൽകിയിട്ടുണ്ട് വധശിക്ഷ മുന്നൂറ്റി രണ്ടാം വകുപ്പിന് വധശിക്ഷ നൽകിയില്ല അത് റയറസ്റ്റ് ഓഫ് ദി റയറിൽ എക്സെപ്ഷണൽ ആയിട്ടുള്ള കേസുകളിൽ മാത്രമേ കൊടുക്കാവൂ എന്നുള്ള സുപ്രീം കോടതി വിധിയെ ആസ്പദമാക്കിയാണ് കോടതി അങ്ങനെ ചെയ്തതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അപൂർവങ്ങളിൽ അപൂർവം എന്ന് കോടതി വിലയിരുത്തിയിട്ടുണ്ടല്ലോ ഉണ്ട് അത് വളരെ ഭീതിജനകവും ഭയാനവും ക്രൂരവും ഒക്കെയാണ് എന്നുള്ളൊരു പരാമർശം കോടതി നടത്തിയിട്ടുണ്ട് പക്ഷേ കോടതി കണ്ടെത്തിയിരിക്കുന്നത് ആ ഭീകരാവസ്ഥ പരിഗണിക്കുമ്പോഴും പ്രതിയുടെ ചെറിയ പ്രായവും അയാൾ മറ്റേ ഒരു ഒരു കേസിലും പ്രതിയായിട്ടില്ല എന്നുള്ള വസ്തുതയും പരിഗണിക്കണമെന്നുള്ള കാര്യങ്ങളാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ അപ്പീൽ നൽകുവാൻ പ്രോസിക്യൂഷന് താല്പര്യമുണ്ടോ അതോ ഇനി ഒന്നും ചെയ്യുവാനില്ല പ്രോസിക്യൂഷനെ എന്നാണോ അത് ജഡ്ജ്മെൻറ്റ് പൂർണ്ണമായി പരിശോധിച്ചതിനേഷേ പറയാൻ കഴിയുള്ളൂ എന്തൊക്കെ കാരണമെന്ന് വെച്ചാൽ പ്രോസിക്യൂഷൻ്റെ ഏറെ ഏറെക്കുറെ എല്ലാ വാദമുഖങ്ങളും കോടതി അംഗീകരിച്ചിട്ടുണ്ട് ഇതൊരു റയറസ്റ്റ് ഓഫ് ദി റയർ ആണെന്നുള്ള വാദവും കോടതി അംഗീകരിച്ചിട്ടുണ്ട് പിന്നീട് പ്രതിക്ക് അനുകൂലമായ ഘടകങ്ങൾ മാത്രം കോടതി വിലയിരുത്തുകയാണ് അത് പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയിലോ പ്രോസിക്യൂഷനോ അതിനോ ഒന്നും ചെയ്യാനില്ല അത് കോടതിക്ക് അത് പ്രതിക്ക് അനുകൂലമായി കൂടിയ ശിക്ഷ നൽകേണ്ട സാഹചര്യമില്ല ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് കാണുകയുണ്ടായി അപ്പോൾ സെൻറ്റൻസ് പാർട്ടിയിൽ മാത്രമാണ് ഒരു തർക്കമുണ്ടെങ്കിൽ തന്നെ ഉള്ളത് ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും തർക്കമില്ല ഈ ശിഷ പാർട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഈ നാല്പത്തി അഞ്ചു വർഷവും ജയിലിൽ കിടക്കേണ്ടി വരും അങ്ങനെയാണോ പതിനേഴ് വർഷം ആദ്യം അതിനുശേഷമേ ആദ്യ ജീവപര്യന്തം തുടങ്ങുകയുള്ളു പിന്നെ പതിനേഴ് വർഷത്തിൽ പിന്നെ അതിനുശേഷമായിരിക്കും അടുത്ത ജീവപര്യന്തം തുടങ്ങുക അങ്ങനെയാണോ ഇതിലെ ഒരു വ്യക്തത എങ്ങനെയാണ് മുമ്പ് പല കേസുകളിലും ഇത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്ന രീതിയിൽ വന്നിട്ടുണ്ട് നല്ല വർഷം എന്നുള്ളത് തന്നെ എനിക്കൊരു ചെറിയ വിയോജിപ്പുണ്ട് കാരണം ഈ കേസിൽ സാധാരണഗതിയിൽ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഭരണഘടനാ ബെഞ്ചിൻ്റെ ഗോപാൽ വിനായക് ഗോഡ്സെ എന്ന് പറഞ്ഞ വിധിയിൽ പറഞ്ഞിട്ടുണ്ട് ജീവപര്യന്തം തടവ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ബയോളജിക്കൽ ലൈഫ് മുഴുവനാണ് അൺലസ് ഗവൺമെൻറ്റ് ഗീഫ്സ് റെമിഷൻ സർക്കാർ റെമിഷൻ നൽകിയില്ല എങ്കിൽ ഒരു വ്യക്തി അയാളുടെ ജീവിതകാലം മുഴുവൻ കിടക്കണം പതിനാല് വർഷം എന്ന് പറയുന്നത് ക്വാണ്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടി മാത്രം വെച്ചിട്ടുള്ള ഒരു ഒരു സംഗതിയാണ് അതുകൂടാതെ ഈ കേസിൻ്റെ ഒരു പ്രത്യേകത മുന്നൂറ്റി ഇരുപത്തിയെട്ട് മുന്നൂ ഇരുന്നൂറ്റി ഒന്ന് വകുപ്പുകൾ പ്രകാരമുള്ള ശിക്ഷ അത് അനുഭവിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ജീവപര്യന്തം ആരംഭിക്കുകയുള്ളൂ അപ്പോ അപ്പൊ ജീവപര്യന്തം എന്ന് പറയുന്നത് ജീവിതാവസം വരെ ആയതുകൊണ്ടാണ് രണ്ട് ജീവപര്യന്തം രണ്ടും ജീവപര്യന്തം എന്ന് പറയാൻ കഴിയുകയില്ല അതായത് ഇത് ഒരു റിവ്യൂ എന്നൊരു ആശങ്ക ഇപ്പോൾ ഇല്ല പതിനേഴ് വർഷത്തിന് ശേഷം പിന്നെ മുഴുവൻ കാലവും ഒരു പക്ഷേ അതായത് നൽകിയില്ലെങ്കിൽ ശരി ശ്രീ മോഹൻരാജ്